കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിയോന്റെ ക്ലോസിംഗ് ലൂപ്പ് ആയിരുന്നു. അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പി ഒനെ നമ്മൾ എങ്ങനെയാണ് ലൂപ്പ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ അടുത്തൊരു എക്സൽ ഷീറ്റ്, അതായത് നമ്മുടെ ഫൈനൽ സിഒ അറ്റൈൻമെന്റ് ഷീറ്റിന് ശേഷം നമ്മൾ ക്ലോസിംഗ് ലൂപ്പ് സിഒ കൊടുക്കുക, അതിനുശേഷം ക്ലോസിംഗ് ലൂപ്പ് പി ഒ എന്ന് പറയുന്ന ഒരു ഷീറ്റ് കൊടുക്കുക. ഈ ക്ലോസിംഗ് ലൂപ്പ് പി ഒന്റെ ഷീറ്റില് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിഒയും അതുപോലെ തന്നെ എല്ലാ പി ഒസും പി എസ് ഒയും ലിസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പി എസ് ഒയും അതുപോലെ തന്നെ പി ഒസും ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സിഒ, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിഒ നെയിം ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് മാപ്പിംഗിന്റെ കോറിലേഷൻ നമ്മളിവിടെ 1, 2, 3 പിന്നെ ഒരു നില്ലായിട്ടുള്ള കോറിലേഷനും കൊടുത്തു. ഇനി നമ്മുടെ സബ്ജക്റ്റിന്റെ സിഒസ് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുത്ത് ശരിക്ക് ആലോചിച്ചിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും 5, 6, 7 ഒരു തിയറി സബ്ജക്റ്റിന് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റൂല. അത് വളരെ റയർ കേസിലേ പറ്റുള്ളൂ. തിയറി സബ്ജക്ട്സ് എല്ലാം തന്നെ 1, 2, 3 വരെയും അല്ലെങ്കിൽ 4 വരെ മാക്സിമവും, ലാബ് 4 മിനി പ്രോജക്ട് പ്രോജക്ട് തുടങ്ങിയവ 5, 6, 7 ആ രീതിയിലാണ് മാപ്പ് ചെയ്ത് എടുക്കേണ്ടത്. മാപ്പിങ്ങിന് ശ്രീരാജ് സാറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാപ്പിങ്ങിന്റെ ഐഡിയാസ് കിട്ടും. നമ്മളുടെ സിഒന്റെ ബ്ലൂംസ് ടാക്സോണമി ലെവല് വെച്ചിട്ട് വേണം നമ്മൾ മാപ്പ് ചെയ്യാന്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ മാപ്പിംഗ് ഇവിടെ ചെയ്ത്, ഞാനിവിടെ മാപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിന്റെ മാപ്പിംഗ് ചെയ്തു. അപ്പൊ മാപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഇവിടെ ഒരു ഡാറ്റ വാലിഡേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇപ്പം ഫാക്കൾട്ടിക്ക് തോന്നുകയാണ് ഇവിടെ വേണമെങ്കിൽ ഒരു 2 കൊടുക്കായിരുന്നു എന്നൊക്കെ ഫാക്കൾട്ടിക്ക് തോന്നുകയാണെങ്കിൽ അപ്പം മാറ്റാനുള്ള ഒരു എളുപ്പത്തിന്, തെറ്റേ ഇല്ല, അതിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ വാലിഡേഷൻ കൊടുത്തത്. അപ്പൊ എങ്ങനെയാണ് ഡാറ്റ വാലിഡേഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്യാം. നമ്മളൊരു സെല്ല് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ എക്സൽ ഷീറ്റിൽ സെൽസ് ക്രിയേറ്റ് ചെയ്ത ഒരു സെല്ല് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡാറ്റ ഓരോരുത്തരുടെ എക്സലിന്റെ വേർഷൻ അനുസരിച്ചിട്ട് അത് അവൈലബിൾ ആവുന്ന സ്ഥലം മാറ്റണ്ടാവും. ഡാറ്റ എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ് ഉണ്ടാവുക, അതായത് ഹെഡറിൽ തന്നെയാണ് ഉണ്ടാവുക. അതിൽ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് എടുക്കുക. ഇപ്പൊ ഓൾറെഡി ഇവിടെ സോഴ്സ് വന്ന് കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, സോഴ്സ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ ഡാറ്റ വാലിഡേഷൻ ആവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെല്ലിന് ഇത് വാലിഡേറ്റ് ചെയ്യണോ, അപ്പൊ അതിപ്പോ ഒരു ഇത്രയും സെല്ലിന് ഇത് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഡാറ്റ എടുക്കുക, ഡാറ്റ വാലിഡേഷൻ കൊടുക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ദീസ് ചേഞ്ചസ് ടു ഓൾ അതർ സെൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാ സെൽസിനും ഈ ഡാറ്റ വാലിഡേഷൻ വന്നിട്ടുണ്ടാവും. ഏതൊക്കെ സെൽസ് നിങ്ങൾ സെലക്ട് ചെയ്തോ അതിനൊക്കെ ഡാറ്റ വാലിഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് വേണ്ടടുത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, പിന്നെ എന്തെങ്കിലും പിന്നെ മാറ്റണം തോന്നുകയാണെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ 1 എന്ന് പറയുന്ന ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഫാക്കൾട്ടീനോട് പറയണം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ആവറേജ് എടുക്കാൻ പോവാണ്. അപ്പോ ആവറേജ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ ആവറേജ് നമ്മൾ സാധാരണ ആവറേജിന് എടുക്കുന്ന ഇക്വേഷനില് എല്ലാം നമ്മൾ ഓരോ കോളത്തിലുള്ളതും ആഡ് ചെയ്തിട്ട് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണല്ലോ. അപ്പൊ അതിന് പകരം എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ആവറേജിന് ആവറേജ് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് ഇഫ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് റേഞ്ച് നമ്മൾ അവിടെ കൊടുക്കുക. റേഞ്ച് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ നമ്മൾ കോമ ഡബിൾ കോഡ്സില് നമുക്കിവിടെ ആവറേജ് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഫുൾ സെൽസിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് തീരെ മാപ്പിംഗ് ഇല്ലാത്ത കോളംസിൽ നമുക്ക് ഇതുപോലെ വരും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇഫ് എറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരു ഫംഗ്ഷനും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇഫ് എറർ കൊടുത്ത്
ഇവിടെ കോമ ഡബിൾ കോട്ട്സിൽ ഈ ഹൈഫണും കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ ബാക്കിയുള്ള കോളത്തിലെല്ലാം ഹൈഫൺ വന്നോളും. അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നോന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് താഴെ വരുന്ന കോളം എന്ന് പറയുന്നത് സിംഗിൾ ഷീറ്റിൽ തന്നെ കുറച്ചധികം ടേബിൾസ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയ്റ്റഡ് ആവറേജും ഓവറോൾ പി ഒ അറ്റൈൻമെന്റും എടുക്കാൻ പോവാണ്. അപ്പോ ആദ്യം നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് എടുത്തു. കൺസോളിഡേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഡെസിമൽസ് എല്ലാം നമുക്ക് റൗണ്ട് ചെയ്യാം. അതായത് ഇപ്പൊ സി 203 എന്ന് പറയുന്ന വിഷയത്തിന്റെ ഓരോ സി 203.1 വരുന്ന മാപ്പിംഗ് നമ്മൾ നോട്ട് ചെയ്തു. അങ്ങനെ ഓരോന്ന് 2 നോട്ട് ചെയ്തു, 3 നോട്ട് ചെയ്തു, 4 നോട്ട് ചെയ്തിട്ട് നമുക്കൊരു ആവറേജ് കിട്ടുമല്ലോ. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുക, ഈ സി 203 കൊടുക്കുക. ഇത് നമ്മുടെ SAR നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇനി വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ ഡെസിമൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കും. ഇനി ഓവറോൾ പി ഒ അറ്റൈൻമെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയ്റ്റഡ് ആവറേജ് ഡിവൈഡഡ് ബൈ മാക്സിമം എത്രയാണ്, 3 ഇൻഡു ഒരു 2.27 ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 2.27 ഏതാണ്, നമ്മുടെ ഫൈനൽ സി ഒ അറ്റൈൻമെന്റിൽ കിട്ടുന്ന വാല്യൂ ആണ്. ഫൈനൽ സി ഒ അറ്റൈൻമെന്റിൽ കിട്ടുന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഫൈനൽ സി ഒ അറ്റൈൻമെന്റ് കിട്ടിയില്ലല്ലോ, സെമ എക്സാം നടന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഓൾറെഡി സെമസ്റ്റർ എക്സാം നടക്കാൻ പോവാണല്ലോ. അപ്പൊ നിങ്ങളൊരു ആർബിട്രറി വാല്യൂ കൊടുത്തോളൂ, ഏകദേശം എത്രയായിരിക്കും വരിക എന്നുള്ള ഒരു, നമ്മൾ പഠിപ്പിച്ച സബ്ജക്റ്റ് അല്ലേ, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അത് കൊടുക്കുക. എന്നിട്ട് ക്ലോസിംഗ് ലൂപ്പ് ഇതുപോലെ നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഓവറോൾ പി ഒ അറ്റൈൻമെന്റ് കിട്ടും. അത് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും, അത് നമ്മൾ അതേപോലെ തന്നെ ഇടുന്നു. ഇനി ഈ ഒരു ടേബിളിനെ ജസ്റ്റ് എന്ത് ചെയ്തു, പോർട്രേറ്റ് മോഡൽ ആക്കി. അതായത് അതിലേക്ക് ഏതൊക്കെ പി ഒസ് വന്നിട്ടുണ്ട് നോക്കി. ഇവിടെ പി ഒ 1 പി ഒ 2 പി ഒ 3 ഉള്ളു. അപ്പൊ ആ ഉള്ള പി ഒസ് മാത്രം എടുത്ത് എഴുതിയിട്ട് അതിന്റെ വെയ്റ്റഡ് ആവറേജും അതിന്റെ പി ഒ അറ്റൈൻമെന്റും എടുത്തു. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഗ്യാപ്പ് കണ്ടുപിടിച്ചു. സി ഒക്കെ ചെയ്ത പോലെ തന്നെ പെർസെൻറ്റേജ് ഗ്യാപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇനി അതിന്റെ ആക്ഷൻ പ്ലാൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മള് സിഒന്റെ ക്ലോസിംഗ് ലൂപ്പും ചെയ്തു, പി ഒന്റെ ക്ലോസിംഗ് ലൂപ്പും ചെയ്തു. ഈ ഒരു മെത്തേഡില് ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ടാർഗറ്റ് നമ്മള് ബോർഡ് എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ഡാറ്റേനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു വർഷത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളൊന്ന് സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങിയതിന്റെ ശേഷം നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മെത്തേഡ്സിലേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മൾ ക്ലോസിംഗ് ലൂപ്പ് PSO ചെയ്യണം. അപ്പൊ അത് ഞാൻ ചെയ്യാത്തത്, സ്റ്റിൽ ഫൈനലൈസ് ചെയ്യാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ അത് ഫൈനലൈസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഈ ചെയ്ത് അതേ രീതിയിൽ തന്നെ ക്ലോസിംഗ് ലൂപ്പ് PSO ചെയ്യണം. ഓക്കെ, താങ്ക് യു.